ഷാഫി പറമ്പിലിന്റെ നോമിനിയായി രാഹുൽ മാങ്കോട്ടം പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ മുതൽ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും തർക്കങ്ങളും രൂക്ഷമായിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് വി കെ ശ്രീകണ്ഠ എം പി പറഞ്ഞിട്ട് കൂടി ഗ്രൂപ്പിസം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ശക്തമായി നടക്കുന്നത്. ഇതിപ്പോൾ യു ഡി എഫിലും കോൺഗ്രസിലും ഒരുപോലെ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് വിപിൻ രാജിവെച്ചത് ഇപ്പോൾ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ ശക്തമാകുന്നു എന്നതിന് തെളിവാണ്. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെ ഫലമായാണ് രാജി. ഉപതെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം പ്രവൃത്തികൾ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. സ്ഥാനാർത്ഥിയായിരുന്നു പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പടലപ്പിണക്കങ്ങൾ തർക്കങ്ങൾ. അപ്പോൾ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താകും വിധിയെന്നും അവസ്ഥയെന്നും ഒക്കെ ഊഹിക്കാവുന്നതാണ്. പാലക്കാട് നഗരസഭാ കൗൺസിലും യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാണ് ഈ വിപിൻ. ഷാഫി പറമ്പിലിന്റെ അടുത്ത അനുയായിയാണ്, നോമിനിയായിട്ടാണ് വിപിൻ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഇതിനിടെ വിപിൻ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് മാറി. തുടർന്ന് അവഗണനയും അധിക്ഷേപവും വിപിന് നേരെ യൂത്ത് കോൺഗ്രസിൽ നിന്നും ഉണ്ടായി എന്നാണ് ആരോപണം. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ രാജിവെച്ചതെന്നുള്ള സൂചന. അതിൻ്റെ അർത്ഥം ഷാഫി പറമ്പിലിന്റെ ആളല്ലെങ്കിൽ പാലക്കാട് നിൽക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്ത് ഇത്തരം രാജികൾ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് അടിമുടി തകർന്നു എന്നതിന്റെ ലക്ഷണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാകുന്നത്. പാലക്കാട് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കണമെന്ന് നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. എന്നാൽ മുരളീധരൻ പിടികൊടുക്കാതെ രാഷ്ട്രീയ വനവാസത്തിലാണ്. ഇനി കുറെ കാലത്തേക്കെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിനില്ല എന്ന തീരുമാനമാണ് മുരളീധരൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്തിടെ നടന്ന തിരുവനന്തപുരത്ത് നടന്ന കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനത്തിൽ കെ സുധാകരനെ മാത്രം മുരളീധരൻ ക്ഷണിച്ചതും രമേശിന്റെ തലയെ വി ഡി സതീശൻ ഇവരടക്കം ഒരു കോൺഗ്രസ് നേതാവിനെയും ക്ഷണിക്കാത്തതും ശ്രദ്ധേയമായിരുന്നു. തൃശ്ശൂരിലെ തന്നെ തോൽവിക്ക് മുന്നിൽ അവിടുത്തെ കോൺഗ്രസിലെ വിഭാഗീയത മാത്രമല്ല കെ പി സി സിയിലെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും നല്ല പങ്കുണ്ടെന്നാണ് മുരളീധരന്റെ നിലപാട്. അതിൽ പരിഹാരമുണ്ടാകാതെ ഇനി കോൺഗ്രസിന് വേണ്ടി തൽക്കാലം പ്രവർത്തിക്കുന്നില്ല എന്നാണ് മുരളീധരന്റെ തീരുമാനവും.